ഉക്രൈനിന്റെ വടക്കു കിഴക്കൻ മേഖലയിൽ റഷ്യ ആക്രമണം ശക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി കഴിഞ്ഞ ദിവസം FFPക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മുൻനിരയിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യമായ വ്യോമ പ്രതിരോധത്തിന്റെ നാലിലൊന്ന് മാത്രമേ ഉക്രൈനിന്റെ കൈവശം ഉള്ളൂവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സമീപ മാസങ്ങളിൽ മിതമായ മുന്നേറ്റം മാത്രം നടത്തിയ റഷ്യൻ സൈന്യം 10 ഖാർകീവ് മേഖലയിൽ ശക്തമായ ആക്രമണം നടത്തി. 1.5 വർഷത്തിന് ഇടയുള്ള ഏറ്റവും വലിയ നേട്ടങ്ങളാണ് ഇത് റഷ്യയ്ക്ക് നൽകിയത്. ഉക്രൈൻ സൈന്യം തടയുന്നതിന് മുൻപ് വടക്ക് കിഴക്കൻ അതിർത്തിയിലൂടെ 510 കിലോമീറ്റർ വരെ മുന്നേറാൻ റഷ്യൻ സൈനികർക്ക് കഴിഞ്ഞു എന്ന് സെലൻസ്കി പറഞ്ഞു. എന്നാൽ ഇതൊരു വിശാലമായ ആക്രമണത്തിലെ ആദ്യ തരംഗം മാത്രമായിരിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ നമ്മൾ ശാന്തരായിരിക്കുകയും അവർ നമ്മുടെ പ്രദേശത്തേക്ക് കൂടുതൽ ആഴത്തിൽ പോകുന്നുവെന്ന് മനസ്സിലാക്കുകയും വേണം എന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു. ആക്രമണം ആരംഭിച്ചതിനു ശേഷം വിദേശ മാധ്യമങ്ങളുമായുള്ള തന്റെ ആദ്യ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഖാർകീവ് മേഖലയിലെ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചുവെന്നും എന്നാൽ സ്ഥിരത കൈവരിച്ചിട്ടില്ലെന്നും ആണ് സെലൻസ്കി പറഞ്ഞത്. കൂടാതെ യുദ്ധം അതിന്റെ 3ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ റഷ്യയുടെ വ്യോമ മേധാവിത്വത്തെ ചെറുക്കുന്നതിന് കൂടുതൽ വ്യോമ പ്രതിരോധവും യുദ്ധവിമാനങ്ങളും അയക്കാൻ സഖ്യകക്ഷികളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. റഷ്യയുമായി വ്യോമ തുല്യത കൈവരിക്കാൻ ഉക്രൈനിന് 120 മുതൽ 130 വരെ A-60 യുദ്ധവിമാനങ്ങളോ മറ്റ് നൂതന വിമാനങ്ങളോ ആവശ്യമാണെന്ന് സെലൻസ്കി കൂട്ടിച്ചേർത്തു. റഷ്യയ്ക്ക് അവരുടെ കാലാൾപ്പടയും ഉപകരണങ്ങളും വൻതോതിൽ നഷ്ടപ്പെടുന്നുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. അതേസമയം യുക്രൈനിലെ 2ാമത്തെ വലിയ നഗരമായ ഖാർകീവ് പിടിച്ചെടുക്കാൻ റഷ്യയ്ക്ക് പദ്ധതിയില്ലെന്നും പ്രസിഡന്റ് പുടിൻ പറഞ്ഞിട്ടുണ്ട്. റഷ്യയിൽ അതിർത്തിയോട് ചേർന്ന സുരക്ഷിത മേഖല ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഈ സൈനിക നടപടികൾ. റഷ്യൻ അതിർത്തി നഗരമായ ബെർഗറോദിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇത്. ഉക്രൈൻ സേന നിരന്തരം ബെൽഗറോദ് ആക്രമിക്കുകയാണെന്നും പുടിൻ കൂട്ടിച്ചേർത്തിരുന്നു. ഖാർകീവ് ലക്ഷ്യമാക്കിക്കൊണ്ട് ആക്രമണം തുടങ്ങിയ റഷ്യൻ സേന വോവ്ചാൻസ് പട്ടണവും നിരവധി ഗ്രാമങ്ങളും നിയന്ത്രണത്തിലാക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഖാർകീവിലെ യുദ്ധമുന്നണി ബലപ്പെടുത്തിയതായി യുക്രൈൻ വൃത്തങ്ങളും അറിയിച്ചു. കൂടാതെ വർദ്ധിച്ചു വരുന്ന റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഉക്രൈന് അമേരിക്കൻ പിന്തുണയുമുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കഴിഞ്ഞ ദിവസം അപ്രഖ്യാപിത നയതന്ത്ര ദൌത്യവുമായി കൈവിലെത്തിയപ്പോഴാണ് പിന്തുണയെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സമയമാണെന്ന് ഞങ്ങൾക്കറിയാം. ഉക്രൈനിയൻ തലസ്ഥാനത്തിന്റെ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയ ബ്ലിങ്കൻ പറഞ്ഞതാണ് ഇപ്രകാരം. ഉക്രൈന് $60 ബില്യൺ സഹായമായി നീക്കിവെക്കുന്ന ദീർഘകാല വിദേശ സഹായ പാക്കേജിന് കോൺഗ്രസ് അംഗീകാരം നൽകി ഒരു മാസത്തിനുള്ളിലാണ് ഈ സന്ദർശനം. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈൻ ആക്രമിച്ചതിനു ശേഷം കൈവിലേക്കുള്ള തന്റെ 4ാമത്തെ യാത്രയിൽ ഉക്രൈന്റെ പ്രതിരോധത്തിലും ദീർഘകാല സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത ബ്ലിങ്കൻ അടിവരയിടുമെന്ന് US ഉദ്യോഗസ്ഥരും പറഞ്ഞു. പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ മാസം അവസാനത്തോടെ സഹായ പാക്കേജിൽ ഒപ്പുവച്ചതിനു ശേഷം ഭരണകൂടം ഇതിനകം $1.4 ബില്യൺ ഹ്രസ്വകാല സൈനിക സഹായവും $6 ബില്യൺ ദീർഘകാല പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. യുക്രൈനിലേക്കുള്ള US ആയുധ കയറ്റുമതിയുടെ വേഗത വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവനും പറഞ്ഞിരുന്നു. ഞാൻ നിർദ്ദേശിക്കാൻ പോകുന്നത് ചലിക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന തീവ്രതയുടെ അളവ് 10ൽ 10 കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസ് ബ്രീഫിംഗിൽ സള്ളിവൻ മാധ്യമ പ്രവർത്തകരാണ് ഇപ്രകാരം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.